ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയിൽ നമ്മൾ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഓയിലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് അര കപ്പ് തന്നെ തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള തൈരിന് അത്ര കട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കുക. അധികം പുളിയും വേണ്ട. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു തൈരും അതുപോലെ തന്നെ പഞ്ചസാരയും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര മുഴുവനായിട്ടും അലിഞ്ഞ് ചേർന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. അപ്പോഴാണ് കേക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു തൈരിൽ പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ നിറയെ കട്ടകൾ ഉണ്ടാവും ഇതുപോലെ, അതുകൊണ്ടാണ് നമ്മൾ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് അളവ് തന്നെ എടുക്കണം. അപ്പോഴാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ കൂടി ഈ ഒരു മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുത്ത് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് അതല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള തൈര് അധികം കട്ടിയുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന തൈര് നല്ല കട്ടിയുള്ളതാണെങ്കിൽ ചിലപ്പോൾ 2.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചൂടുള്ള വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടീ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയായി. ഞാനിപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബാറ്ററിന് വേണ്ട കൺസിസ്റ്റൻസി. ഇത്രയും ആവുന്നതുവരെ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ലൂസായി പോവരുത്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ടിന്ന് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പഴയ പാൻ എടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാറ്റർ കൂടി ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാൻ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം ഈ ഒരു കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും. ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലപ്പോൾ മാറ്റം വരും. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഇത് തുറന്നെടുത്തിട്ടുണ്ട്. കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലപ്പോൾ മാറ്റം വരും. അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടൊക്കെ പോയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചൂട് നല്ലോണം പോയതിനു ശേഷം വേണം കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് മാറ്റിയെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉള്ളത്. മുട്ടയൊന്നും ചേർക്കാതെ ഓയിലൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരും അതുപോലെ തന്നെ മുട്ട കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യണേ.